നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സൈബർ ക്രൈം DVSP ശ്യാംലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയ സനിത് MS തട്ടിപ്പ് നടത്തിയത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലായിരുന്നു. വിവിധ യുവതികളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഇയാൾ തലസ്ഥാന നഗരത്തിൽ സ്വൈര വ്യവഹാരം നടത്തുമ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്വന്തം വീട്ടിൽ താമസിക്കാതെ തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ആളൊഴിഞ്ഞ പറമ്പുകളിലെ വലിയ മരങ്ങളായിരുന്നു ഇയാളുടെ കേന്ദ്രം. മരത്തിന് മുകളിലുള്ള പൊത്തുകളിൽ ഫോൺ വെച്ച ശേഷം താഴെയിറങ്ങി ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഇരകളുമായി സംസാരിച്ചിരുന്നത്. സ്ഥിരമായി ഒരിടത്തും താമസിക്കാത്ത യുവാവ് തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. നിരവധി യുവതികളെയും വീട്ടമ്മമാരെയുമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പള്ളിച്ചൽ വില്ലേജിൽ മടവൂർപ്പാറ മണലിവിളാകത്ത് പുത്തൻ വീട്ടിൽ സതികുമാർ മകൻ സനിത് MS തട്ടിപ്പിന് ഇരയാക്കിയത്. OLX മുഖേന ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയാണ് ഇയാൾ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയിരുന്നത്. സനിത്, ശരത്, മനു, നന്ദു, നിജിൻ എന്നീ പേരുകളിലായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഇയാൾ സ്ത്രീകളെ ഉപയോഗിച്ചിരുന്നത്. പണം തട്ടിയെടുക്കാനും ലൈംഗിക ബന്ധത്തിനും തന്റെ തട്ടിപ്പിന് സഹായികളായും. തിരുവനന്തപുരം സിറ്റിയിൽ ടെലികോളർ, ഓഫീസ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ജോലികൾക്കായാണ് ഇയാൾ പരസ്യം നൽകിയിരുന്നത്. ഇതനുസരിച്ച് വരുന്ന അപേക്ഷകളിൽ നിന്നും സാമ്പത്തികമായി മെച്ചപ്പെട്ടവർ എന്ന് തോന്നുന്ന അവിവാഹിതരായ യുവതികളെയും സുന്ദരികളായ വീട്ടമ്മമാരെയും ഇയാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം കമ്പനി MD എന്ന നിലയിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെടും. രണ്ടോ മൂന്നോ തവണ യുവതികളുമായി സംസാരിച്ച ശേഷം പിന്നീട് യുവതികളെ വിളിക്കുക ഒരു സ്ത്രീയാണ്. താൻ കമ്പനി MD അമ്മയാണെന്നും ബയോഡേറ്റ കണ്ട് അവന് കുട്ടിയെ ഇഷ്ടമായിരുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറയും. ഇങ്ങനെ ഫോൺ ചെയ്തിരുന്നതും സനിത് തന്നെയായിരുന്നു. വോയിസ് ചേഞ്ചർ ആപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഇങ്ങനെ ചെയ്തിരുന്നത്. സ്വന്തം അമ്മയെ കൊണ്ട് വിളിപ്പിച്ച് പ്രണയം അറിയിച്ച ബിസിനസ്സുകാരനായ മാന്യ യുവാവിന്റെ പ്രൊപ്പോസലിൽ ഓക്കെ പറഞ്ഞ പെൺകുട്ടികൾക്ക് നഷ്ടമായത് ലക്ഷക്കണക്കിന് രൂപയാണ്. വിവാഹത്തിന് സമ്മതിക്കുന്ന പെൺകുട്ടികളെ പിന്നീട് സനിത് വിളിക്കും. ഇതിനിടയിൽ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളർച്ചയും മറ്റും ഇയാൾ സംസാരിക്കും. ജോലി തേടി ബയോഡേറ്റ അയക്കുന്ന സുമുഖരായ ചെറുപ്പക്കാരുടെ ഫോട്ടോ വാട്സപ്പ് DP ആക്കിയാണ് ഇയാൾ ഇത്തരം പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിരുന്നത്. അതിനിടയിൽ പെട്ടെന്നൊരു ദിവസം ഇയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യുവതിയെ ഫോണിൽ വിളിക്കും. താൻ കേരളത്തിന് പുറത്താണെന്നും ഇന്ന് തന്നെ വലിയൊരു തുക ബാങ്കിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോകുമെന്നും കാമുകിയോട് പറയും. അതിനായി കാമുകിയുടെ കയ്യിൽ നിന്ന് പണമോ സ്വർണമോ ആവശ്യപ്പെടും. തന്റെ ഓഫീസിലെ ജീവനക്കാരൻ വന്ന് പണം വാങ്ങുമെന്ന് പറഞ്ഞ ശേഷം ഇയാൾ തന്നെ വന്ന് സ്വർണം വാങ്ങി പോകുമായിരുന്നു പതിവ്. ഇങ്ങനെ സ്വർണം നഷ്ടമായ യുവതികൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സനിത് പിടിയിലായത്. 18 പവൻ സ്വർണമാണ് ഈ യുവതിയിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തത്. ജോലി അന്വേഷിച്ച് അപേക്ഷ അയക്കുന്ന വീട്ടമ്മമാരെ ഇയാൾ ലൈംഗിക ചൂഷണത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. സാമ്പത്തിക പരാധീനതയുള്ള വീട്ടമ്മമാർ എന്ന് തോന്നുന്നവരെയാണ് ഇയാൾ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്നത്. വീട്ടമ്മമാരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ അവരെ ഫോണിൽ ബന്ധപ്പെടും. പിന്നീട് അവരുമായി മാനസിക അടുപ്പം സൃഷ്ടിച്ച ശേഷം സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയും. ജോലി ഉറപ്പാണെന്നും അപേക്ഷ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇവരെ വിശ്വസിപ്പിക്കും. പിന്നീട് ഇവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇയാളുടെ പതിവ്. ജോലി അത്യാവശ്യമുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ ഇയാൾ മറ്റൊരു രീതിയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവരുടെ പേരിലും ഇവർ പോലും അറിയാത്ത എടുക്കുന്ന സിം കാർഡുകളും ഉപയോഗിച്ചായിരുന്നു ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. ഇത്തരം യുവതികളെ വിളിക്കുകയും ജോലിക്ക് സെലക്ട് ചെയ്തു എന്ന് അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം അവരുടെ സർട്ടിഫിക്കറ്റുകളും ആധാറും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അയക്കാൻ ആവശ്യപ്പെടും. പിന്നീട് ബയോമെട്രിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിന് പിറ്റേ ദിവസം ഓഫീസിൽ എത്തണമെന്ന് പറയും. പിറ്റേന്ന് രാവിലെ യുവതിയെ വിളിച്ച് ഓഫീസിലെ നെറ്റ്വർക്ക് കണക്ഷൻ സ്ലോ ആണെന്നും പകരം മറ്റൊരു സ്ഥലത്തായിരിക്കും ബയോമെട്രിക് എടുക്കുക എന്നും അറിയിക്കും. ഇതിനായി തന്റെ ഓഫീസിലെ ഒരു ജീവനക്കാരൻ എത്തുമെന്നും പറയും. നഗരത്തിൽ ഏറ്റവും വലിയ മൊബൈൽ ഷോപ്പുകൾക്ക് സമീപം എത്താനാകും ഇയാൾ അറിയിക്കുക. പെൺകുട്ടി എത്തും മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന സനിത് തന്റെ സഹോദരിക്ക് ഒരു പുതിയ സിം കാർഡ് വേണമെന്നും സഹോദരിക്ക് AC അലർജി ഉള്ളതിനാൽ ബയോമെട്രിക് പഞ്ചിങ് മെഷീൻ ഷോപ്പിന് പുറത്തേക്ക് എത്തിച്ചു എടുക്കണമെന്നും പറയും. നേരത്തെ കൈക്കലാക്കിയിരുന്ന രേഖകൾ നൽകിയ ശേഷം യുവതി വരാൻ കാത്തു നിൽക്കും. യുവതി എത്തിയാലുടൻ ഷോപ്പിലെ ബയോമെട്രിക് മെഷീനിൽ കൈയമർത്തിച്ച് പറഞ്ഞുവിടും. ഇത്തരം സിം കാർഡുകളാണ് ഇയാൾ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സനിത് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇൻസ്പെക്ടർ സിജു KL നായർ, SIമാരായ ഷിബു, സുനിൽ കുമാർ, CPO സുബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.